welcome back to my new video. Ellavarkkum sugam irunnu Faiz vlogginte pudhiya video ilekku ella kootarkkum swagatham. Appo nammude pudhiya oru travel vlogging video aanu innu ellavarkkum swagatham ilekku oru thavana parnaanu arayanu vachu okay ivide. Appo innathe content nu parayumbo Thusharagiri Waterfalls, നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ അടിയിലായിട്ട് വരുന്നതാണ്. അതിന്റെ താമരശ്ശേരി ചുരത്തിന്റെ കാഴ്ചകളും അതിന്റെ അതിന്റെ മേളിലെ വ്യൂ പോയിന്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു തവണ ഇൻട്രോ പറഞ്ഞു, പക്ഷെ നമ്മുടെ തുഷാരഗിരി വാട്ടർഫോൾസിൽ നിൽക്കുന്ന നമ്മുടെ ഫൈസ് ഉണ്ട്, അവൻ പറയണം, അവൻ ഒരു തവണ ഇൻട്രോ പറയണമെന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ചാൽ ഒരു തവണ ഇൻട്രോ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അവനൊന്ന് പോയി ഇൻട്രോ പറയട്ടെ, അത് മുതലങ്ങ് നിങ്ങൾ കണ്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡ്. എല്ലാവരും സുഖമായിരുന്നു പക്ഷെ വരെ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തുഷാഗിരി വാട്ടർഫോൾസിലാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വാട്ടർഫോൾസ് ആണ്. ഇത് ഏതാ സ്ഥലം എന്ന് ലൊക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ താമരശ്ശേരി ചുരന്ന് കുറച്ചൊന്ന് റൈഡിലേക്ക് എടുക്കുമ്പോഴാണ്. ലൊക്കേഷൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം. ഇങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോ കേറിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം കല്ലും കോപ്പുകളൊക്കെയാണ്. ഓക്കേ ആയ മറ്റേ ഞാൻ ഫേസിലേക്ക് ക്യാമറ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഫുള്ളി ഇങ്ങനത്തെ ഒരു ഇതായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ പൊന്ന്, ക്യാമറക്ക് എന്ത് സ്റ്റെബിലൈസേഷന് പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. ഇവിടെ ഒരുപാട് ഇരിക്കാൻ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കേ, എന്റെ പൊന്ന്, എല്ലായിടത്തും തെന്നു കേട്ടോ, ശരിക്കും തെന്നുന്ന കല്ലുകളാ. ഓക്കെ, അതെ കാണിച്ചതാവേ. 1 2 3 ഗൈസ്, സ്പേസിലേക്കുള്ള ലൈറ്റിംഗ് കറക്റ്റ് ആണോന്ന് അറിയില്ല, അടിപൊളിയാണ് സ്പോട്ട് ഇവിടെ. അപ്പൊ കുറച്ചുകൂടെ വൈഡായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ സംഭവം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ശരിക്കും പറയാണ് അടിപൊളി സ്പോട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെയില് കുറച്ചുണ്ടെങ്കിൽ ക്ഷമിക്കാതെ തന്നെ സൗണ്ട് ക്യാപ്ചർ ആവുള്ളെങ്കിലും ഒന്ന് ക്ഷമിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ സംഭവം പറയാനാണെങ്കിൽ 8:30 മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് 10 വയസ്സിന് അടിയിലുള്ള ചിൽഡ്രൻസിന് ഇങ്ങോട്ട് കയറ്റുന്നതും അല്ലായിരിക്കും. സ്റ്റെബിലൈസേഷന് സീമിനുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം കല്ലു ഇതൊക്കെ അതുകൊണ്ടാണ്. പിന്നെ പറയാൻ മറന്ന, ഇവിടെ ഒരു തൂക്കുപാലം വരുന്നുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു വാട്ടർഫോൾസ് ഇല്ലേ, അപ്പോ ഈ ഒരു വാട്ടർഫോൾസിലേക്ക് വരുന്നത് ഒരു തൂക്കുപാലം വഴിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്ലീൻ വാട്ടർ ആണ്. അതിൽ തന്നെ ഒരുപാട് ആള് മോങ്ങ കഴുകി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നല്ല തണുപ്പാണ്, ശരിക്കും നല്ല തണുപ്പാണ്. അതിൽ തന്നെ എന്റെ സംസാരത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി, കാരണം നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്, ശരിക്കും നന്നായിട്ട് ഞാൻ കിതയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഉച്ചയായി, പക്ഷെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. ഇനി നമുക്ക് ഒരെണ്ണോടെ ഉണ്ട്, അതൊരു 1/2 കിലോമീറ്ററോടെ എന്തോ അത്ര എന്താന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് ഒരെണ്ണോടെയും കാണാനുണ്ട്, പക്ഷെ അതിന് 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണേ. 1 കിലോമീറ്റർ ഗൈസ്, ഒന്ന് ഓർത്ത് നോക്കും, 1 കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ കാണണ്ടാന്ന് വെച്ചു. ഓക്കെ, അപ്പോ ഇനി ഇവിടെ വേറൊന്നും ഇല്ല സംഭവം. അത് തന്നെ ക്യാമറയിൽ ബാറ്ററി ചാർജ് 2 കട്ടേ ഉള്ളൂ. ഇന്നലെ മിഠായി തെരുവിന്റെ അവിടെ വെച്ച് നിന്നുപോയി, ഇവിടെ നിൽക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഒരു മുത്തശ്ശി മരം എന്തെന്തോ പറഞ്ഞ ഒരു മരം ഉണ്ട്, അപ്പൊ അതൊന്ന് കാണാമെന്ന് കരുതി. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഒരു കാഴ്ചകളോടെ കാണാം. ഇവിടെ മൊത്തം കല്ലുകൾ കൊണ്ട് മേഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോ ഇതിന്റെ ബാക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ആ ഒരു വാട്ടർഫോൾസിന്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. അതിൽ തന്നെ ഒരു കമ്പി പോലത്തെ സംഭവമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ മുത്തശ്ശി മരം ഇല്ല, അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും, അതൊന്ന് കാണിച്ചുതരണ്ട്. അപ്പൊ ഈ ഇതാണ് നമ്മുടെ ട്രീ, ഭയങ്കര അധികം വലുതാണ്. അതിന്റെ ഇവിടെ ആയിട്ടൊരു ഹോൾ ഉണ്ട്, അപ്പൊ നമുക്ക് ഇതിൽ കൂടെ കയറാൻ പറ്റുന്നതാണ്. കയറി കഴിഞ്ഞ
ഗൈസ് ഇവിടം വരെ ഹോളാണ്. ഞാൻ മറ്റേ ഐ എസ് കൂട്ടിയിട്ടപ്പോ കാണാൻ പറ്റും. ഇതിന്റെ ഏറ്റവും മേള് വരെ ഹോളാണ്. നിങ്ങൾ കണ്ടോൽ തന്നെ ദേ ഇതാണ് നമ്മുടെ ട്രീ. ഓക്കെ, നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലയ്യാ. അപ്പൊ ഇതാണ് ട്രീ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കേറി പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ ട്രീന്റെ ഉള്ള ഒരു ടൈമിൽ ഒരു ചെറിയ രണ്ട് പിള്ളേരാണെങ്കിൽ രണ്ടു പേർക്ക് നിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻലി തുഷാരഗിരി വാട്ടർഫോൾസിലെ കാഴ്ചകളും കാര്യങ്ങളും. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് വാട്ടർഫോൾസോടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു കിലോമീറ്റർ ആ സംതിങ് ഒക്കെ നടക്കണം. അപ്പോൾ ഒന്നാമത് വിശപ്പ് വരുന്നു, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചുരത്തിലെ കാഴ്ചകൾ മിസ്സാവും അത് കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മെയിൻലി കയറിയില്ല. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വയനാട് ചുരത്തിൻ്റെ കാഴ്ചകളാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത് തന്നെ നമ്മള് അവിടെ വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി. അന്നേരം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ബട്ട് എസ് ടി കാർഡ് ഫില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. പിന്നെ വേറെ എസ് ടി കാർഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഭാഗത്തിന്, അപ്പൊ അതിട്ടിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അന്നേരം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. ഇവിടെ വ്യൂ പോയിന്റ് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ട് ഇങ്ങോട്ട് നടന്നു വന്നിട്ടാണ് ഇപ്പം എടുക്കുന്നത്. ഇത്ര നല്ല ട്രാഫിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് സിറ്റി. മഞ്ഞാറിന് മോടി നിൽക്കുകയാണ്. എന്നാലും കാണാൻ പറ്റുന്നെങ്കിൽ കാണുക, ഇതാണ് കോഴിക്കോട് സിറ്റി. യാ, പിന്നെ ഇത് നമ്മുടെ വയനാട് ചുരം കയറുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേ പോലീസ് നമ്മളവിടുന്ന് ഓടിച്ചുവിട്ടത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ടൈം നിന്നു. അപ്പൊ ഒരുപാട് ടൈം നിന്നപ്പോ പോലീസ് പറഞ്ഞിട്ട്, കാരണം വേറെ ഒക്കെ ഒരുപാട് ആളുകൾ വരും. അപ്പൊ നമ്മൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, അതുകൊണ്ട് നമ്മള് പോയ സീനൊന്നുമില്ല. അപ്പൊ ഒരുപാട് ആളുകൾ കൂടുമ്പോ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആകെ തെറ്റൂല, അതിനുവേണ്ടിയാണ് നമ്മളെ ഓടിച്ചുവിട്ടത്. അതുവെച്ചാൽ നമ്മുടെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മുടെ വൈത്തിരിയിൽ നിന്ന് 20 എന്തോ കിലോമീറ്റേഴ്സ് നീങ്ങി ഉള്ള ഒരു റിസോർട്ടിൽ കിടന്നു. റിസോർട്ടിന്റെ നെയിം ഞാൻ പറയില്ല. റിസോർട്ടിന്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. റിസോർട്ടിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പൊ സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എടുത്തൊരു പുളി വീഡിയോ ആയിട്ട് വരാം. ആ റിസോർട്ടിന്റെ റിവ്യൂ വീഡിയോ ആയിട്ട് വരാം. ധാരണ മെസ്സേജ് അയക്കുന്നേ.